ഇന്ന് പുറത്തു വന്ന രണ്ട് ഐ പി എൽ ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ദ്രാവിഡ് കോച്ചിങ്ങിൽ നിന്ന് പണിയിറങ്ങുകയാണ്. ദ്രാവിഡുമായിട്ടുള്ള കരാറ് ബി സി സി ഐ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം വരെയാണ് ദ്രാവിഡിന് കരാറുള്ളത്. പുതിയ കോച്ചിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ബി സി സി ഐ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദ്രാവിഡ്, രോഹിത് ശർമ ഈ ഒരു കൂട്ടുകെട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുതിയൊരു കോച്ചിന്റെ കീഴിലായിരിക്കും ഇന്ത്യൻ ടീമിന്റെ ഭാവി. ആ കോച്ച് ആരായിരിക്കുമെന്നത് വ്യക്തതയില്ല. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിനെ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. സഞ്ജുവിനെ വേൾഡ് കപ്പ് ടീമിൽ എടുത്തിട്ടുണ്ട്. സഞ്ജു ലോകകപ്പിൽ കളിക്കുമെന്നാണ് ആരാധകർ കരുതിയിരിക്കുന്നത്. സഞ്ജുവിന്റെ കളി കാണാൻ മലയാളികളും വെയിറ്റിംഗ് ആണ്. എന്നാൽ സഞ്ജു കളിക്കില്ലെന്ന സത്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. സഞ്ജുവിനെ കളിപ്പിക്കാനല്ല ടീമിൽ എടുത്തിരിക്കുന്നത്, സഞ്ജുവിനെ ബാക്കപ്പായി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാണ് ബി സി സി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഋഷഭ് പന്ത് കളിക്കാതെ വരികയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പരിക്ക് വന്നാൽ മാത്രമേ സഞ്ജുവിനെ ഇറങ്ങാൻ സാധിക്കൂ. ചുരുക്കി പറഞ്ഞാൽ സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരിക്കില്ല. സഞ്ജുവിനെ വാട്ടർ ബോയ് ആക്കാനാണ് അവരുടെ പദ്ധതി. പ്രതിഷേധങ്ങൾ ശക്തമായപ്പോഴാണ് സഞ്ജുവിനെ ടീമിലെടുത്തത്. അല്ലാതെ ബി സി സി ഐക്ക് സഞ്ജുവിനെ ആവശ്യമില്ല. ഇതിലും ഭേദം സഞ്ജു വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുന്നതായിരുന്നു. സഞ്ജു ഇപ്പോൾ പുറത്തായതുപോലെ തന്നെയാണ്. ഋഷഭ് പന്താണ് അവരുടെ മെയിൻ കീപ്പർ. സഞ്ജുവിനെ ഒരു മാച്ചിലും കളിപ്പിച്ചേക്കില്ല. ആരാധകരുടെ വായ മൂടിക്കെട്ടാനാണ് സഞ്ജുവിനെ ടീമിലെടുത്തത്. ഇങ്ങനെ ചതിക്കാനാണെങ്കിൽ എന്തിന് സഞ്ജുവിനെ ടീമിലെടുത്തുവെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. വെറുമൊരു പേരിന് വേണ്ടി സഞ്ജുവിനെ ടീമിലെടുത്തു. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.